കേരളം സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക്. മെയ് 8 മുതൽ 16 വരെ സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌൺ. 9 ദിവസമാണ് സംസ്ഥാനം പൂർണ്ണമായും അടച്ചിടുക. കോവിഡ് 19 രണ്ടാം തരംഗം ശക്തമായ പശ്ചാത്തലത്തിനാണത്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി വലിയ തോതിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നിലവിലെ മിനി ലോക്ഡൌൺ അപര്യാപ്തമാണ് എന്ന് വിദഗ്ധ സമിതി അഭിപ്രായപ്പെട്ടിരുന്നു. സമിതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ലോക്ഡൌൺ പ്രഖ്യാപനം. 2021 മെയ് 8 രാവിലെ 6 മണി മുതൽ മെയ് 16 വരെ സംസ്ഥാനത്ത് ലോക്ഡൌൺ ആയിരിക്കും. കോവിഡ് 19 രണ്ടാം തരംഗം ശക്തമായ പശ്ചാത്തലത്തിലാണിത്. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. രോഗവ്യാപനം നിയന്ത്രണ വിധേയമാക്കാനാണ് നീക്കം. 9 ദിവസത്തെ ലോക്ഡൌൺ കൊണ്ട് കാര്യങ്ങൾ അല്പമെങ്കിലും നിയന്ത്രണ വിധേയമാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന കണക്ക് ഇന്നലെ 40,000 കടന്നിരുന്നു. സംസ്ഥാനത്ത് അതീവ ഗുരുതര സാഹചര്യമെന്നും നിയന്ത്രണങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നതാണ്. ചില ജില്ലകളിൽ ഐസിയുവും കിടക്കകളും വെന്റിലേറ്റർ കിടക്കകളും ലഭ്യമല്ലാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. പാലക്കാടും എറണാകുളവും അതിതീവ്രമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു കാരണവശാലും പുറത്തിറങ്ങാതെ ഇരിക്കുക. അവശ്യ സാധനങ്ങൾ മാത്രമാകും ഉണ്ടാവുക. ലോക്ഡൌൺ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ സർക്കാരിൽ നിന്ന് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. കോവിഡ് മഹാമാരിയുടെ രണ്ടാം വരവിന്റെ ഈ കാലത്ത് എല്ലാവരും മാസ്ക് ധരിച്ചും സാനിറ്റൈസ് ചെയ്തും സാമൂഹ്യ അകലം പാലിച്ചും വാക്സിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് വാക്സിൻ എടുത്തും പ്രതിരോധത്തിന് തയ്യാറാവണമെന്ന് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ബ്യൂറോ, എടക്കര.